കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, അതിന്റെ വളർച്ച, വികാസം, ഇതിനൊക്കെയൊപ്പം ചേർത്തു വായിച്ച പേരുകൾ അനവധിയാണ്. ആ ധീര വിപ്ലവ നേതാക്കളെല്ലാം തന്നെ ഇന്നും ആശയങ്ങളിലൂടെ ജീവിക്കുന്നു. പല പേരുകളും തുടർ തലമുറകളെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു. കാൾ മാർക്സ്, കമ്മ്യൂണിസത്തിന്റെ ആചാര്യൻ, എഴുത്തും വായനയും ചിന്തയും മണിക്കൂറുകളോളം ഇടതടവില്ലാത്ത പ്രവർത്തനമായിരുന്നു കാൾ മാർക്സിന്റേത്. കാൾ മാർക്സിന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗവും എഴുത്തിനായി നീക്കിവെക്കപ്പെട്ടു. 1867 സെപ്റ്റംബർ 14 കാൾ മാർക്സിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നായിരുന്നു അത്. മൂലധനം അഥവാ ദാസ് ക്യാപിറ്റൽ എന്ന മഹാഗ്രന്ഥം പ്രസിദ്ധീകരിച്ച ദിവസം. കാൾ മാർക്സിന്റെ വർഷങ്ങൾ നീണ്ട ചിന്തയുടെയും ഗവേഷണത്തിന്റെയും ഫലം. ഇത്രയൊക്കെയും ഒരുപക്ഷെ നമ്മൾ പഠിച്ചും വായിച്ചും അറിഞ്ഞ കാര്യങ്ങൾ. എന്നാൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പേരുണ്ട്, എലീനർ. മുഴുവൻ പേര് എലീനർ മാർക്സ്. എലീനർ മാർക്സിന്റെ ഇളയ പുത്രിയായിരുന്നു. പിതാവിന്റെ എഴുത്തുപുരയിലെ മികച്ച സഹായിയായിരുന്നു എലീനർ. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ബുദ്ധിയുമുള്ള എലീനർ പിതാവിന്റെ പാത പിന്തുടർന്ന് പരന്ന വായനയും ആശയങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും നേടിയെടുത്തു. 16 വയസ്സായപ്പോഴേക്കും പിതാവിന്റെ ചിന്തകളിലെ നേരിയ അർത്ഥതലങ്ങൾ പോലും മനസ്സിലാക്കിയെടുക്കുന്നതിൽ എലീനർ മിടുക്കുകാട്ടി. മൂലധനത്തിന്റെ രചനയിലും സഹായിയായി നിന്നത് എലീനറായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എലീനർക്ക് പകർന്നു നൽകിയത് മാർക്സ് തന്നെയായിരുന്നു. പിന്നീട് ഈ പുത്രിയെക്കുറിച്ച് മാർക്സ് ഇങ്ങനെ പറഞ്ഞു, എന്റെ മൂത്ത മകൾ പല കാര്യങ്ങളിലും എന്നെപ്പോലെയാണ്. പക്ഷേ ഇളയ മകൾ എലീനർ എന്നെപ്പോലെ എന്നല്ല, ഞാൻ തന്നെയാണെന്നാണ് പറയേണ്ടത്. ആശയങ്ങൾ അഗ്നിയാകുന്നത് തുടർച്ചകളിലൂടെയാണ്. അറിവ് കൈമാറ്റപ്പെടാനുള്ളതാണ്. നമ്മുടെ ഓരോ അറിവുകളും മറ്റുള്ളവരിലേക്ക് പകരുക. അതിലൂടെ അവർക്ക് പഠിക്കാനും നമുക്ക് കൂടുതൽ തെളിയാനും അവസരമാകുന്നു. ശുഭദിനം.